രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ വീഡിയോ, ആ ട്രെയിലറിൻ്റെ ഒരു റിയാക്ഷൻ പോലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു, എത്രത്തോളം ക്വാളിറ്റി ഉള്ളൊരു ട്രെയിലറാണത്, ആ സിനിമ കാണാൻ അത്രത്തോളം, അല്ലെങ്കിൽ ആ സിനിമയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആ ക്വാളിറ്റിയും, അത് മലയാള സിനിമയ്ക്ക് വലിയൊരു സംഭവമായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. അതേ രീതിയിൽ എത്തുന്ന, അതേ രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു സിനിമയാണ് ബ്രഹ്മയുഗത്തിൻ്റെ ട്രെയിലർ. കാരണം വളരെ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള മമ്മൂട്ടിയുടെ വേറൊരു രീതി, ഇതുവരെ കാണാത്ത കുറേ വെറൈറ്റി സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് മമ്മൂട്ടി. അദ്ദേഹത്തിൻ്റെ വേറൊരു സംഭവം കാണാൻ പറ്റും എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷൻ, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ടായിരുന്നു. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഇതും കൂടി വരുമ്പോൾ എന്ന് വെച്ചാൽ ഈ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റും ക്വാളിറ്റിയും ഒക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രതീക്ഷ വെക്കണ്ടെന്ന് ഞാൻ സ്റ്റിൽ പറയും, കാരണം എപ്പോഴും പ്രതീക്ഷ വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര നിരാശയൊക്കെ വരാറുണ്ട്. പക്ഷേ സ്റ്റിൽ ഇത്തിരി പ്രതീക്ഷ വെച്ചാലും പ്രശ്നമില്ലാത്തൊരു സിനിമയായിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ മലക്കോട്ടെ വാലബെല്ലെ പോലെ പ്രതീക്ഷ കൂടുതൽ വെച്ചിട്ട് ഇതാക്കണ്ട എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ എന്താ പറയുക, ഇതുപോലത്തെ സിനിമ എന്തായാലും അല്ല. എന്ന് വെച്ചാൽ ഭയങ്കര തട്ടുതലിപ്പോൾ കൊമേഴ്ഷ്യൽ പാടം എന്തായാലും അല്ല. സോ അത് എക്സ്പെക്ട് ചെയ്ത് പോകണ്ട, മമ്മൂട്ടിയുടെ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി ആയിട്ട് പോയാൽ മതി. ഭൂതകാലത്തിൻ്റെ ഡയറക്ടറാണ് ചെയ്യുന്നത്, അതും കൂടി എക്സ്പെക്ട് ചെയ്ത്, അതും കൂടി ചിന്തിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ ഞാൻ ഈ സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് കൺസെപ്റ്റ് തോന്നി ഇങ്ങനെയായിരിക്കും കഥ പോവുക എന്നുള്ളത്. സോ അതിനെക്കുറിച്ച് പറയാനൊരു കാര്യം, ഒരു ഡീകോഡിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ പോകുന്നത് വന്നിട്ടുള്ളത്. സോ ഈ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് ഈ ട്രെയിലറിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഈ രണ്ട് പേര് അവരുടെ പല പല പ്രശ്നങ്ങളായിട്ട്, അവർക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളായിട്ട്, പൈസയാകും എന്തുമാവാം, അതിനുവേണ്ടി പുറത്തോട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടുപേരും, അല്ലെങ്കിൽ ഒരാളോ മറ്റേയാളോ, അർജുൻ അശോകൻ മാത്രമോ അല്ലെങ്കിൽ അർജുൻ അശോകനെ തേടി സിദ്ധാർത്ഥ് പിന്നെ വരികയോ എങ്ങനെയോ ആണ്. പക്ഷെ ഇവർ രണ്ടുപേരും കൈൻഡ് ഓഫ് എത്തുന്നത് ഈ മനയിലാണ്. മനയിലെത്തിക്കഴിഞ്ഞ് ഫസ്റ്റ് സീനിൽ കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് എന്തോ ഒരു ശക്തി, ചെങ്ങലയിലിട്ടിരിക്കുന്ന ഒരു, അല്ലെങ്കിൽ കൂട്ടിലടക്കപ്പെട്ടിരിക്കുന്നത് പോലത്തെ ഉള്ളൊരു ശക്തി ചങ്ങലയിൽ കാണിക്കുന്നുണ്ട് ഈ അർജുന അശോകനെ എണീക്കുമ്പോൾ. ആളവിടെ നിന്ന് ഫ്രീ ആവുന്നുണ്ട്, ആ ഒരു ശക്തി അവിടെ നിന്ന് ഫ്രീ ആവുന്നുണ്ട്. അത് അതിൻ്റെ ഉദ്ദേശം ചിലപ്പോൾ ആ ശക്തി ഉപയോഗിച്ച്, അല്ലെങ്കിൽ പുതുതായിട്ട് പുറത്തു വന്ന ആ ശക്തി ഉപയോഗിച്ച് ഈ വരുന്ന ആളുകളെ പ്രലോഭിപ്പിക്കാനും അവരെ കീഴടക്കാനും അവരെ സ്വന്തമായിട്ടുള്ളൊരു ആളുകളാക്കാനും പടയാളികളാക്കാനും കരുക്കളാക്കാനും ഉള്ള ഉദ്ദേശമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല ഈ സ്ഥലം മന എന്ന് പറയുന്നതൊരു കാലമില്ല സ്ഥാനമാണെന്ന് എനിക്ക് തോന്നി. ആ ടൈറ്റിൽ കാർഡ് എഴുതുമ്പോൾ, ടൈറ്റിൽ അല്ല മറ്റേ പ്രൊഡക്ഷൻ്റെ ആ ഇത് എഴുതുമ്പോൾ തന്നെ മനയെ തല തിരിച്ച വച്ചിരിക്കുന്നു, ഒരു അപ്സൈഡ് ഡൗൺ പോലെ. ഇപ്പം മറ്റേ സ്ട്രേഞ്ചർ തിങ്സിലെ ഒരു തിയറി എന്ന് വെച്ചാൽ, നമുക്ക് പാരലലായിട്ട് നമ്മുടെ സ്ഥലം, നമ്മുടെ ആ യൂണിവേഴ്സ് പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ആ പ്ലാനറ്റ് പോലെ തന്നെ വേറൊരു സ്ഥലമുണ്ട് അവിടെ. അതേ സ്ഥലങ്ങളും എല്ലാം അതുപോലെ തന്നെയാണ്, എന്ന് വെച്ചാൽ ഫുൾ ജിയോഗ്രഫി അതുപോലെയാണ് എന്നുള്ള രീതിയിലാണ് അതിലെ കൺസെപ്റ്റ്. സോ അതേ രീതിയിലാണ് ഇവിടെയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നമ്മളവിടെ ചെന്നപ്പോഴേക്കും, എന്ന് വെച്ചാൽ ഈ അർജുന അശോകനും സിദ്ധാർത്ഥും അവിടെ ആ മനയിലെത്തുമ്പോൾ അതൊരു കാലമില്ല സ്ഥാനമായി മാറുകയാണ്. ആ സ്ഥലത്ത് നമുക്ക് സമയമില്ല, ഒന്നുമില്ല. അപ്പോൾ പകിട് കളിച്ചിരിക്കുന്ന ഒരു ശക്തി മാത്രമാണ്, അതാണ് മമ്മൂട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ശക്തിയുടെ വേഷം മമ്മൂട്ടി ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ പണ്ടത്തെ ഏതെങ്കിലും ഒരു ആത്മാവായിരിക്കാം മമ്മൂട്ടി, പണ്ട് ജീവിച്ചിരുന്ന ഏതെങ്കിലും ഒരാൾ. അപ്പോൾ അയാൾ, മമ്മൂട്ടിയുടെ കഥാപാത്രം ഇവരുമായിട്ട് പകിട് കളിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് കുറേ പ്രലോഭനങ്ങളും കുറേ എന്താ കാര്യങ്ങളും എല്ലാം ഇയാൾ കൊടുക്കുകയെന്ന് പറയുകയാണ്. ആ പ്രലോഭനങ്ങളിൽ വീണ് ഇവർ പകിട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പല കാര്യങ്ങളും അവർക്ക് ത്യാഗം ചെയ്യേണ്ടി വരും പകിട് കളിയിൽ തോറ്റാൽ. അങ്ങനെ ഇടക്ക് പറയുന്നുണ്ട്, വിധിയെ രണ്ട് പ്രാവശ്യം നിനക്ക് തോൽപ്പിച്ചിട്ട് കളിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അങ്ങനെ സ്വന്തം വിധിയെ, നിനക്കിതാണ് ഇനി നടക്കാൻ പോകുന്നത്, അതിനെ മാറ്റണമെങ്കിൽ നീ പകിട് കളിക്കണം,
അതിലിത് നീ ആ വിധിയെ മാറ്റുന്നതായിരിക്കണം നിൻ്റെ എന്താ പറയുക ബെറ്റ് എന്നുള്ള രീതിയിലാണ് അവർ കളിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി വല്ല സാക്രിഫൈസും കൊടുക്കേണ്ടി വരുമായിരിക്കും. അതിനുവേണ്ടി പല സ്ഥലത്തും പോയി അവർക്ക് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരേണ്ടി വരുമായിരിക്കും. സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്ന എന്തെങ്കിലും ഒരു ടാസ്ക്കൊക്കെ കൊടുക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടക്ക് ഈ അർജുനോശവും പറയുന്നുണ്ട് ഇത് പകിട ഇത് കരുക്കൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ആ സംഭവത്തിൽ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ മമ്മൂട്ടിയാണ് കളിക്കുന്ന ആൾ. ഇവരെ കരുവായിട്ട് യൂസ് ചെയ്യുകയാണ്, ഇവർക്ക് ഡിസ്ട്രാക്ഷനായിട്ട് പല പകിടകളും അതിലേക്കൂടെ പോകുന്നുണ്ട്, ഒരു പെണ്ണിനെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് ഒരു ഡിസ്ട്രാക്ഷനാണ്. അദ്ദേഹം മമ്മൂട്ടി ഇത് കളിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ശക്തിക്ക് ഇവരെ കീഴ്പ്പെടുത്തണം, ഇവരുടെ ശക്തി ഇയാളിലോട്ട് ലയിപ്പിച്ച് അവരെ സ്വന്തം ഒരു പ്രതിബിംബമാക്കി അല്ലെങ്കിൽ അവരുടെ ഒരു അവതാരങ്ങളാക്കി അവരുടെ അംശങ്ങളാക്കി ഇവിടെ നിർത്തിയിട്ട് ഈ ഒരു പ്രഥ എന്ന് വെച്ചാൽ ഇതുപോലെ ആളുകളെ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ആളുകളെ പ്രലോഭിപ്പിച്ച് കൂടെ നിർത്തി സ്വന്തം അംശങ്ങളാക്കി ഇങ്ങനൊരു വലിയൊരു സംഘമാക്കി മാറ്റണം എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. സോ ആ സിനിമയുടെ പോക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവസാനം വരെ മമ്മൂട്ടി അതിൽ സക്സസ് ആവുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ആ ട്രെയിലറിൻ്റെ ഒരു പോക്കനുസരിച്ച്. പക്ഷേ പിന്നെന്താണ് സംഭവിക്കുന്നത് ഒബ്വിയസ്ലി നമുക്കറിയില്ല. പക്ഷേ ഇതായിരിക്കാം ഇതിൻ്റെ ഒരു ലൈക്ക് എന്താ കഥയുടെ ഒരു സാരാംശം. പക്ഷേ അവസാനം എന്തായിരിക്കും സംഭവിക്കുന്നത്, അവരെങ്ങനെയായിരിക്കും രക്ഷപ്പെടുക അല്ലെങ്കിൽ രക്ഷപ്പെടുമോ ഒന്നും അറിയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു എൻ്റെ ഒരു തിയറിയാണ് ഇങ്ങനെ ആയിരിക്കാം കഥ എന്നുള്ളത്. ആ ഒരു കാലമില്ലാ ദേശത്തോട്ട് കാലമില്ലാ സ്ഥാനത്തോട്ട് അവരെത്തുകയാണ്. പിന്നെ അയാളുടെ കയ്യിലാണ്, അയാളാണ് കളിക്കുന്നത്, ആ ശക്തിയാണ് കളിക്കുന്നത്. അവസാനം അയാൾ വിശ്വരൂപവും കാണിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ആ ട്രെയിലറുടെ അവസാനത്തെ ആ ഒരു ഭീകരമായിട്ടുള്ള അലർച്ച. സോ അതൊക്കെ എങ്ങനെയായിരിക്കും തിയേറ്ററിൽ കാണുക, ആ കഥയിൽ എങ്ങനെയാണ് ഇവർ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്, ഇത് തന്നെയാണോ കഥ, ഒന്നും അറിയില്ല. പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മാത്രമല്ല ഇതൊരു നമ്മുടെ സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇവിടെ പല തരത്തിലും ഇവൻ നമ്മുടെ സൊസൈറ്റിയിലും വളരെ ഇമോഷണലി നമ്മളെ പിടിച്ചിരുത്തി നമുക്കെന്താണ് വേണ്ടതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്തിനു വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചു. പക്ഷേ വേറെ കുറേ ആളുകൾ പല സ്ഥലത്തും അവരുടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള അവരുടെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതല്ല വേണ്ടത് ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വഴി തിരിച്ചു വിട്ടുകയും അവരുടെ ലക്ഷ്യത്തിലോട്ട് അവരെ നമ്മളെ അടുപ്പിക്കുകയും അവരുടെ ലക്ഷ്യമെന്ന് നമ്മുടെയും ലക്ഷ്യമെന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ട് നമ്മളെ ചില ടാസ്ക് കളിപ്പിക്കുകയും അതിലെ ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് കുറച്ച് പകിടകൾ കളിപ്പിക്കുകയും അങ്ങനെ നമ്മളിപ്പോഴും കളിച്ച് അവർക്ക് വേണ്ടി അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റി കാണാം. സോ ആ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ് ഈ സിനിമ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ അതൊക്കെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് ശരിക്കും പറയാൻ പറ്റുള്ളൂ ഇത് തന്നെയായിരിക്കുമോ കഥ എന്നുള്ളത്. പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അത് കുറച്ചും കൂടി ലോജിക്കലായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഇവിടെ പങ്കുവച്ചത്. എന്തായാലും ഭയങ്കര എക്സ്പെക്റ്റേഷനുള്ള ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു മൂവി കൂടി വരികയാണ്. ഇക്കൊല്ലം കുറച്ചുകൂടി ഹിറ്റുകളൊക്കെ ആയിട്ട് മലയാള സിനിമ ഒന്നുകൂടി പുലിപ്പിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും അഭിപ്രായം എഴുതുക, എല്ലാവരും ഈ സിനിമ പോയി കാണുക, അത് കഴിഞ്ഞിട്ട് ഈ ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റാണോ എന്നും കൂടി ഇവിടെ കമൻ്റ് ചെയ്യുക. നിങ്ങൾക്കിത് നല്ലതോ ചീത്തയോ അല്ലെങ്കിൽ ഇതിൽ സെൻസായിട്ട് എന്തെങ്കിലും തോന്നുകയോ അല്ലെങ്കിൽ അല്ലാതെ തോന്നുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറയുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.